സംഘർഷ സാഹചര്യം നിലനിൽക്കുന്ന മണിപ്പൂരിലെ മലയാളി വിദ്യാർത്ഥികളെ തിങ്കളാഴ്ച നാട്ടിലെത്തിക്കും. റോബിൻ മാത്യു ചേരുന്ന വിവരങ്ങളുമായി. റോബിൻ പറയും. അബ്ജോദ്, മണിപ്പൂരിൽ ഇപ്പോൾ തൽക്കാലം 9 വിദ്യാർത്ഥികളെ ആദ്യഘട്ടമായി നാട്ടിലെത്തിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഈ 9 പേരെ ഇംഫാലിൽ നിന്ന് സർവകലാശാലയുടെ സഹായത്തോടുകൂടി വിമാനത്താവളത്തിലെത്തിക്കും. അതിനുശേഷം കൊൽക്കത്ത വഴി ബാംഗ്ലൂരിൽ നിന്ന് പിന്നീട് നാട്ടിലേക്കും വ്യോമമാർഗം എത്തിക്കാനുള്ള ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ച എത്തിക്കുമെന്ന് സർക്കാരിന്റെ പ്രതിനിധിയായ കെ വി തോമസ് അറിയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ വിമാന ടിക്കറ്റ് അടക്കം സർക്കാർ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കൂടുതൽ വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് മടങ്ങി വരാൻ തയ്യാറെടുക്കുന്നുണ്ട്. അവരെ കൂടി നാട്ടിലെത്തിക്കാനുള്ള ചർച്ചകൾ സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ വിദ്യാർത്ഥികളെ ഏറ്റവും സുരക്ഷിതമായി ഇംഫാലിലേക്ക് എത്തിച്ച് അതിനുശേഷം നാട്ടിലെത്തിക്കുകയായിരിക്കും. അതിനുള്ള ക്രമീകരണങ്ങളാണ് സർക്കാർ ആലോചിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ വിദ്യാർത്ഥികളുമെല്ലാമായി സംസാരിക്കുമ്പോൾ അവിടെ തുടരുന്നത് ഇനിയും പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ ആശങ്കാജനകമാണെന്ന ഒരു വിവരമാണ് വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നത്. നിലവിൽ അവർ സുരക്ഷിതരാണ്, എങ്കിലും അടിയന്തരമായി നാട്ടിലെത്തിക്കാനാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. ശരി റോബിൻ, എത്രയും വേഗം അവർ നാട്ടിലെത്തട്ടെ.